ത്രയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൊരിന്ത് സഭയുടെ അടുത്ത സംശയവും അതിനുള്ള ഉത്തരവുമാണ് 8-ാം അധ്യായത്തിൽ. അത് അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രായോഗിക വൈഷമ്യങ്ങളിലൊന്നാണ്. യവനർ തങ്ങളുടെ ക്ഷേത്രത്തിൽ ദേവന്മാർക്ക് മൃഗങ്ങളെ അർത്ത് പൂജ അർപ്പിക്കുകയും അർക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗം പുരോഹിതന്മാർക്ക് നൽകുകയും ചെയ്തിരുന്നു. പുരോഹിതന്മാർ ഈ മാംസം ചന്തയിൽ വിൽപ്പനയ്ക്കായി കൊടുത്തിരുന്നു. അന്നത്തെ ക്രിസ്ത്യാനികളിൽ പലരും ചന്തയിൽ നിന്ന് വാങ്ങിയിരുന്ന ഇത്തരം മാംസമായിരുന്നു. അത് ഭക്ഷിക്കുന്നതിൽ ക്രിസ്തീയമായ തെറ്റു വല്ലതും ഉണ്ടോ എന്നതാണ് സംശയം. തൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം ഏത് തരത്തിലുള്ളതാണെന്ന് അപ്പസ്തോലൻ വിശദീകരിക്കുന്നു. വിഗ്രഹങ്ങൾ ആത്യന്തികമായി അസ്തിത്വമില്ലാത്തവയാണ്. ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. തങ്ങളുടെ ഭാരം വഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് തങ്ങൾക്ക് ഭാരമായി തീരാവുന്ന വിഗ്രഹങ്ങൾ അർത്ഥശൂന്യമാണ്. എന്നാൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമല്ല, സഭയിൽ ചിലർ ദുർബല മാനസ്കരാകണമെന്നുള്ളതാണ്. അവർ ആദ്യം ധൈര്യമായി വിഗ്രഹാർപ്പിത ഭക്ഷണം മാംസം ഭക്ഷിക്കുന്നുവെങ്കിലും പിന്നീട് അവർക്കത് മനസാക്ഷിക്കുന്നുണ്ടാക്കുന്നു. അറിവുള്ളവർക്ക് വിഗ്രഹാർപ്പിതം തിന്നതുകൊണ്ട് നേട്ടമോ തിന്നാതിരുന്നതുകൊണ്ട് കോട്ടമോ ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക കാരണത്താൽ അവരും വിഗ്രഹാർപ്പിത ഭക്ഷണം ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർ ക്ഷേത്രത്തിൽ ഇത് ഭക്ഷിക്കാനിരിക്കുമ്പോൾ അത് അത്രയ്ക്ക് അറിവില്ലാത്തൊരു ദുർബല മാനസ്കരും കാണാനിടയായാൽ അത് അവരെ വഴി തെറ്റിച്ചെന്ന് വരും. കാലക്രമേണ അവർ യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറി വിഗ്രഹാരാധനയിലേക്ക് തിരിയുവാനിടയായെന്ന് വരും. ഇങ്ങനെ അറിവില്ലാത്തവർ ചെയ്യുന്ന പാപം അറിവുള്ളവർ മുഖാന്തരം ഉളവാകൊണ്ട് അറിവുള്ളവൻ്റെ പ്രവൃത്തി ദൈവം തമ്പുരാനോട് ചെയ്യുന്ന പാപമായി തീരും. വിഗ്രഹാരാധന വിട്ടുപോകണമെന്ന് പൗലോസ് വീണ്ടും ഈ ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വെറും ഭക്ഷണം എന്ന നിലയിൽ പോലും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാൻ അറിവുള്ളവർക്ക് ഒഴുമ്പഴുത്. അവർ അത് കാരണം അത് അറിവില്ലാത്തവരെ വഴിതെറ്റിക്കും. ഇവിടെ പല കാര്യങ്ങളും വേദശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന താത്വിക വിശകലനം വിലയിരുത്തേണ്ടതാണ്. അവർ സാധാരണ വിശ്വാസികളുടെ മനസ്സ് പല വിഷയങ്ങളിലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷേ പരിശുദ്ധ സ്ലീഹ ശ്രദ്ധിക്കുന്നു എന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. സാധാരണക്കാർക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത, പൊരുൾ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഇടവരരുത്. അത് പാതി വെന്ത ഭക്ഷണം പോലെയാണ്. അത് ആരോഗ്യത്തെ ബാധിക്കും തീർച്ച. സ്വന്തം ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ഭാഗ്യമായി ഗ്രഹിക്കുന്നവർ അപകടത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ പാലിക്കുന്ന കാര്യങ്ങൾ വീഴ്ച വരുത്താതെ വിശ്വാസം പാലിക്കേണ്ടതാണ്. ഈ കാരണം കൊണ്ട് ഈ വക കാര്യങ്ങളിൽ നാം പരമപ്രധാനമായ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.